പി എസ് സി പരീക്ഷകളിലെ ഫിസിക്സ് പാർട്ടിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഉത്തോലകം. സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഒന്നാം വർഗ ഉത്തോലകം, രണ്ടാം വർഗ ഉത്തോലകം, മൂന്നാം വർഗ ഉത്തോലകം. ഇതിലെങ്ങനെയൊക്കെയാണ് ദാരവും രോധവും യത്നവും വരുന്നതെന്ന് നോക്കാം. അതാണ് ഇന്നത്തെ നമ്മുടെ കോഡ്. അതിൽ ദാരത്തിനെ നമ്മൾ ഡി എന്നും രോധത്തിനെ ആർ എന്നും യത്നത്തിനെ വൈ എന്നുമാണ് മെൻഷൻ ചെയ്യുന്നത്. അതിൽ ഒന്നാം വർഗ ഉത്തോലകം വരുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നിങ്ങൾ നടുക്ക്, അതായത് നടുക്കായിട്ട് ഡ്രൈ എന്നെഴുതുക, ഡി ആർ വൈ, ഡ്രൈ. അതായത് ദാരം, രോധം, യത്നം. ഇനി ഈ ഡി ഡ്രൈയെ വീണ്ടും കംപ്ലീറ്റ് ചെയ്യുക, അതായത് ഡി കഴിഞ്ഞ് ആറ്, ഇപ്പുറത്ത് വീണ്ടും വൈ, അത് കഴിഞ്ഞ് ഇവിടെയും ആറ്, ദെൻ ഇവിടെയും ആറ്, ഡി ആർ വൈ, ദെൻ ഡി, ഇവിടെയാണെങ്കിൽ യത്നം. അപ്പോൾ ഒന്നാം വർഗ ഉത്തോലകത്തിൽ ദാരം രോധത്തിനും യത്നത്തിനും ഇടയിലായിരിക്കും. ഇതാണ് ഒന്നാം വർഗ ഉത്തോലകം. അടുത്തത് യത്നത്തിനും ദാരത്തിനും ഇടയിൽ ആറ് വരും, അതായത് രോധം വരും. അതാണ് രണ്ടാമത്തെ ഉത്തോലകം എന്ന് പറയുന്നത്. മൂന്നാമത്തെ മൂന്നാം വർഗ ഉത്തോലകം എന്ന് വെച്ചാൽ യത്നം വൈ നടുക്ക് വരും, രോധത്തിനും ദാരത്തിനും ഇടയിൽ വൈ വരും. അതാണ് മൂന്നാം വർഗ ഉത്തോലകം. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഒന്നാം വർഗ ഉത്തോലകവും രണ്ടാം വർഗ ഉത്തോലകവും മൂന്നാം വർഗ ഉത്തോലകവും ദാരവും രോധവും യത്നവും എങ്ങനെയാണ് വരുന്നതെന്ന് ഈ കോഡിലൂടെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇനി വേറെ കോഡിൽ അല്ലെങ്കിൽ വേറെ വീഡിയോയിൽ നമ്മളിതിൻ്റെ എക്സാമ്പിളായിരിക്കും കോഡായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ശുഭദിനം.